സരയും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാൻ പാടില്ല. അവളിപ്പോ കള്ളം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇതേപ്പറ്റി ചോദിച്ചാലും അവൾ ഒഴിഞ്ഞു മാറും. അവളുടെ ഭാഗത്തെ തെറ്റ് തെളിയിക്കാൻ എനിക്കറിയാം. അത് തെളിഞ്ഞ ശേഷം ഞാൻ ഇവിടേക്ക് വരും നിന്നെയും കൂട്ടി പോവാൻ. നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരുമിച്ച് നിന്ന് വേണം അവളെ വിചാരണ ചെയ്യാൻ. ഇതിന്റെ പേരിൽ വഴക്ക് വേണ്ടെന്നോ? ഇത്രയും നിസ്സാരമായി തള്ളാൻ പറ്റുന്ന കാര്യമാണോ കല്യാണി ഇത്? ഇത് സീരിയസ് ആവണം. ഞാനേ അന്യ വീട്ടിലല്ല അവൾക്കൊപ്പമാ താമസിക്കുന്നത്. ആ നിലയ്ക്ക് ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കാം. കുഞ്ഞിനെ കളയാനായിരുന്നെങ്കിൽ ഈ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഏട്ടൻ പറഞ്ഞപ്പോ തന്നെ എനിക്കത് ചെയ്യായിരുന്നു. വിക്രത്തെ തള്ളിക്കളയായിരുന്നു. എന്നാൽ അങ്ങനൊരു പാപം ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഒരു തെറ്റ് ചെയ്തു, അതിന്റെ കൂടെ ഒന്നുകൂടെ വയ്യ. സരയു അല്ല സോണി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന കൂട്ടത്തിലും അല്ല. അതുകൊണ്ടാ നന്മയുള്ള നിന്നെ തിരിച്ചറിഞ്ഞത്, നിനക്കൊപ്പം നിൽക്കുന്നത്. ഞങ്ങൾ കൂടെയുണ്ട്. ഇനി ഇന്ന് ഞങ്ങളിൽ ഒരാളായ നിന്നെ കാണൂ. ഞാൻ ഉടനെ വരാം. എനിക്ക് ഒരാളിൽ നിന്ന് സത്യങ്ങൾ അറിയേണ്ടതുണ്ട്. സംഭവിച്ചതെന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. എന്നാൽ അത് അവരുടെ നാവിൽ നിന്ന് കേൾക്കണം. അവരത് പറയണം. സത്യം പറയണം. അന്ന് എനിക്ക് ഷോക്ക് അടിക്കാൻ കാരണമായതുപോലെ നീയല്ലേ ഇതിനും ഉത്തരവാദി? നീയല്ലേ സോണിക്ക് കൊടുത്ത ഭക്ഷണത്തിൽ വിഷം കലർത്തിയത്? കർത്താവാണ്, ഞാനല്ല സാറേ. ആരെ പിടിച്ച് നീ സത്യം ചെയ്യണ്ട. എനിക്കറിയേണ്ടത് നിന്റെ നാവിൽ നിന്നുവാ. അറിയാത്ത കാര്യത്തെ പറ്റി ഞാൻ എന്ത് പറയണ്ട സാറേ? എങ്കിൽ നീ പറയും. പോലീസ് സ്റ്റേഷനിലെത്തുമ്പോ നിന്നെ കൊണ്ട് അവര് പറയിച്ചോളും. ഞാനിത് കേസാക്കാൻ പോവടി. ചെയ്തവളും ചെയ്യിപ്പിച്ചോളും കുടുങ്ങട്ടെ. മറിച്ച് നീ സത്യം പറഞ്ഞാൽ കോടതി മാപ്പുസാക്ഷിയാക്കുന്നത് പോലെ നിന്നെ ഞാൻ മാപ്പുസാക്ഷിയാക്കാം. അല്ലാത്ത പക്ഷം നിനക്കും സരയുനൊന്നും രക്ഷയില്ല. എനിക്കറിയാം ഇതെങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന്. നടന്നതൊക്കെ നിനക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ പറയാം. അതങ്ങ് സമ്മതിച്ചു തന്നാ മതി. സരയുവിന്റെ നിർദ്ദേശപ്രകാരം സോണിക്ക് കൊടുത്ത ഭക്ഷണത്തിൽ നീ എന്തോ മിക്സ് ചെയ്തു. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പുറത്തു പോകുന്ന കല്യാണി, ഇത് രണ്ടുമായിരുന്നു നിന്റെ മനസ്സിൽ. ഇതായിരുന്നു നിന്നോട് സരയു പറഞ്ഞത്. അത് നീ ആത്മാർത്ഥമായി ഏറ്റെടുത്തു. ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിനക്ക് പൂരിപ്പിക്കാം. അല്ലാതെ ഇതൊന്നും നടന്നിട്ടില്ലെന്ന് മാത്രം പറയരുത്. പറഞ്ഞാൽ നിനക്കേ നഷ്ടം വരും. നിന്നേക്കാൾ ക്രിമിനൽ മൈൻഡുള്ള സരയുവിനെ നിയമത്തിന് മുന്നിലേക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. അവൾ എന്റെ അങ്കിളിന്റെ മകളായതുകൊണ്ട്. എന്നാൽ നീ ബലിയാടാവും, അഴിയണ്ണും. എന്ത് വേണമെന്ന് നീ തന്നെ പറ. അല്ലെങ്കിൽ ഇപ്പൊ സമ്മതിക്ക്, ഇതെല്ലാം നീ ചെയ്തതാണെന്ന്.
നിന്റെ മൗനം സമ്മതമാണെന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം പോയിക്കേണ്ടതാ, പക്ഷേ അതിന് നിന്നേക്കാൾ അർഹത മറ്റൊരാൾക്കായതുകൊണ്ട് തൽക്കാലം നിന്റെ കർണത്ത് കൈവയ്ക്കുന്നില്ല. എങ്ങനെ നിനക്കൊക്കെ ഇതിന് മനസ്സ് വരുന്നടി? നിന്നെ ഒന്ന് സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ നിന്നെ പോലെയുള്ളവർ കണ്ടുപിടിക്കേണ്ട, അനുകരിക്കേണ്ട ഒരുവളയാ നീ എല്ലാം കൂടി ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത്. ഇനി കല്യാണിക്കെതിരെ സരയു പറയുന്നതും കേട്ട് ചെറുവിരൽ അനക്കിയാൽ നീ പുറത്താകുന്നു മാത്രമല്ല, പിന്നെ നിന്റെ പോക്ക് വീട്ടിലേക്കായിരിക്കില്ല. ജയിലിൽ കിടത്തും നിന്നെ ഞാൻ. എന്തൊക്കെ നടക്കുന്ന അറിഞ്ഞുകൂടാ. ഒന്നാമത് കിരണ് നിന്നോട് ദേഷ്യമുണ്ട്, അതിന്റെ കൂടെയാ അതിരട്ടയാക്കുന്ന ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഡെയ്സി എന്ന് പറഞ്ഞോളെ പറഞ്ഞു വിടണം. അവളുടെ തലയ്ക്കകത്ത് ആൾതാമസമില്ല, അതുകൊണ്ടാ അവൾ എന്ത് ചെയ്താലും അതൊക്കെ പരാജയപ്പെട്ടു പോകുന്നത്. എനിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാ ഞാനിത് ചെയ്തത്. കല്യാണി പുറത്തു പോണം, സോണിയുടെ കുഞ്ഞും പോണം, അതിനുവേണ്ടിയാ ഡെയ്സി ഒരുപാട് റിസ്ക് എടുത്ത് അങ്ങനെ ചെയ്തത്. പിന്നെ ഒരുത്തി എന്നെയും കൊണ്ടേ പോകുമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ, അതുകൊണ്ടാ ഒന്നും ഫലം കാണാത്തത്. വേണ്ട, ഞാനിവിടെ തല്ലിയത് ഇവളത് അർഹിക്കുന്നതുകൊണ്ടാ. എന്താടാ അതിന് മാത്രം ഞാൻ ചെയ്ത തെറ്റ്? നീ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതിന് കരണത്തടിക്കുകയല്ല, കഴുത്ത് ഞെരിച്ച് കൊല്ല വേണ്ടത്. എന്താ ഇവള് ചെയ്ത തെറ്റ്? അത് ഞങ്ങളും കൂടി അറിഞ്ഞാലെന്താ? സോണിക്ക് കല്യാണി ഉണ്ടാക്കിയ ഭക്ഷണത്തില് ഇവളുടെ നിർദ്ദേശപ്രകാരം ആ ഡെയ്സി വിഷം കലർത്തി. സോണിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ. പറഞ്ഞൂടി മോളെ, നീ അങ്ങനെ പറഞ്ഞോ? അവള് ആ കല്യാണി വിഷം കലർത്തി കാണും, എന്നിട്ട് അവളെ രക്ഷിക്കാൻ ഇവൻ എന്നെ പ്രതിയാക്കുക. അങ്ങനെയെങ്കിൽ എനിക്ക് തന്ന പലഹാര സംശയം തോന്നിട്ട് എന്തിനാ കല്യാണി കഴിച്ചത്? അവളിപ്പോ ഹോസ്പിറ്റലാ. കിരൺ, നിന്നെ ഇവളെയും തെറ്റിക്കാൻ വേണ്ടി അവൾ ഒരുപാട് ഡ്രാമ കളിക്കുന്നുണ്ട്. അതിൽ അവൾ വിജയിക്കുന്നുണ്ടല്ലോ. കഴിക്കുന്ന ഭക്ഷണത്തിൽ മായം കലർത്തുന്നവര് തനി ക്രിമിനലുകളാ, അവരെ ഒന്നും കൂടെ താമസിപ്പിക്കാൻ പറ്റില്ല.
കല്യാണി ഇതുവരെ കമ്പനിയിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ശുദ്ധമായ ഭക്ഷണം മാത്രമേ വിളമ്പിയിട്ടുള്ളൂ. അതിന്റെ തൃപ്തി ഓരോരുത്തരുടെയും മുഖത്ത് കാണാം. ഇവള് പോലും ഇപ്പൊ അവിടേക്ക് വരുന്നത് കല്യാണിയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടാ. അവള് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാ. എന്നാൽ നീ അവിടേക്ക് വരുന്നത് കാലന്റെ രൂപത്തിലാ. അതുകൊണ്ടാ ഭയന്നിട്ട് നിന്നെ ഞാൻ അവിടുന്ന് മാറ്റിയത്. എനിക്കറിയാം പാചകം പഠിക്കാനാണെന്ന് വ്യാജേന വന്നത് അവളെ തകർക്കാനുള്ള ബുദ്ധിയുമായിട്ടാണെന്ന്. അങ്കിളും ആന്റി ഇതിന് കൂട്ടു നിൽക്കുകയാണോ? നീ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കുറെ നാളായിട്ട് നീ അവളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അപകടം മുന്നിൽ കണ്ടിട്ടാ കല്യാണിയെ ഞാൻ അവിടുന്ന് പറഞ്ഞു വിട്ടത്. അവിടെയും എന്റെ തല താഴ്ന്ന പ്രവൃത്തി നീ ചെയ്തു, ഇനിയും ചെയ്യും. അങ്കിളായാലും ആന്റി ആയാലും ദേ ഇവളായാലും ചെയ്യുന്ന പ്രവൃത്തിയിൽ ന്യായമില്ലാന്ന് തോന്നിയാൽ ൊങ്ങലും വെച്ച് രൂപയുടെ മനസ്സിലാക്കാൻ നോക്ക. അവളും മാറി തുടങ്ങി. ആ മാറ്റം പൂർണ്ണമായാൽ എല്ലാ സ്വപ്നങ്ങളും തകരും. പിന്നെ നമ്മൾ ഈ വീട്ടിൽ പുറമ്പോക്ക. അച്ഛനും അമ്മയും ഒന്നും, പക്ഷേ അവൻ എന്റെ കരുണ തടിച്ചു കല്യാണി എന്ന പെണ്ണിന് വേണ്ടി. എന്തിനാ അവൻ തല്ലിയത്? എന്തിനാണെന്ന് മോള് പറഞ്ഞല്ല. എന്താ ഏട്ടത്തി കാര്യം? എന്റെ രൂപ കിരൺ ഇവളെ വിട്ടുകളയണം. അതിനുവേണ്ടി അവൻ ഇങ്ങനെ ഓരോരോ കഥകൾ ഉണ്ടാക്കുക. ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. അവനെന്താ കുഞ്ഞു കളിക്കണോ? പ്രായവും പക്വത എത്തിയവനാ. എന്നിട്ട് അതിന്റെ ഒരു ഗുണങ്ങളും അവൻ പുറത്തു കാണിക്കുന്നില്ല. എന്നെ വേണ്ടെങ്കിൽ അതവൻ തുറന്നു പറയട്ടെ. അതിന് പകരം എന്നെ തല്ലാനും കൊല്ലാനും വന്നാലോ? കാരണമില്ലാതെ അവൻ അങ്ങനൊന്നും ചെയ്യില്ല. എന്നാ പിന്നെ നീ പോയി കാരണം അന്വേഷിക്ക. എന്നിട്ട് അവന്റെ ഭാഗത്താണോ ന്യായം ഒന്ന് പറയേ. ഞങ്ങളെല്ലാവരും ആയിരം ആവർത്തി പറഞ്ഞ കല്യാണിയെ പോലൊരു പെണ്ണിന് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യം കൊടുക്കരുതെന്ന്. എന്നിട്ട് ആര് കേക്കാനാ? അവള് കാരണം നമ്മളെല്ലാവരും തെറ്റിപ്പിരിയുന്ന് എനിക്ക് തോന്നുന്നു. എല്ലാത്തിനും നമുക്ക് സമാധാനം കാണാം. നിങ്ങളൊന്ന് അടങ്ങ്. അങ്ങനെ അടങ്ങാൻ പറ്റില്ല ആന്റി. ഇന്ന് അവൻ എന്റെ കരുണത്ത് കൈവച്ചു. നമ്മുടെ ക്യാൻറ്റീനിലെ കേവലം ഒരു പണിക്കാരിക്ക് വേണ്ടി നാളെ അവൻ എന്നെ കൊല്ലില്ലെന്ന് ആന്റിക്ക് എന്തെങ്കിലും ഉറപ്പ്? മോളുടെ ചോദ്യത്തിന് നീ ഉത്തരം കൊടുക്കരൂപേ. കിരൺ ഇപ്പോ ആര് പറയുന്നതും അനുസരിക്കാനുള്ള ഒരു മനസ്സുമില്ല. അതുപോലെ അവനെ ആക്കി തീർത്തു. മിണ്ടാ പൂച്ചയെ പോലെ നടക്കുന്ന ആ ഒരുത്തി. നീ പറയാറുണ്ടല്ലോ
മനുഷ്യന്റെ നല്ല സമയത്തെയും മോശം സമയത്തെയും പറ്റി. അങ്ങനെയെങ്കിൽ ഇത് കിരണിന്റെ ഏതോ വലിയ മോശം സമയമാണ്. അതുകൊണ്ടാ അവന് കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാത്തത്, അവൻ ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്. അത് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ എനിക്കിനി പറ്റില്ല. അതുകൊണ്ട് ആന്റി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, എത്രയും പെട്ടെന്ന്. എനിക്ക് അവന്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഏഴയലത്ത് പോലും എത്താത്ത ഒരുത്തിയുമായി താരതമ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. ഇപ്പൊ നിങ്ങളാരും പറയുന്നത് പോലെ അല്ല, ഞാൻ ഒരുപാട് മാറി. അല്ലെങ്കിൽ എന്റെ കർണത്തവൻ അടിച്ചപ്പോ ഞാൻ അവനെ തിരിച്ചടിച്ചേനെ. ആ പാൽക്കാരി അവളുടെ വീട്ടിൽ പോയി വെട്ടിക്കൊന്നേനെ. വലിയ ധീരതയും കാട്ടിട്ട് അവൻ പോയിട്ടുണ്ട് പെങ്ങളെയും കൂട്ടി എവിടേക്കോ. എന്തായാലും ശരി, ഇതിനൊരു തീരുമാനം ഉണ്ടാവണം, എത്രയും പെട്ടെന്ന്. മക്കളെക്കാളും സരയുവിനാണ് നിനക്ക് ഇഷ്ടമെന്ന് നീ പറയാറുള്ളത് ആത്മാർത്ഥമായിട്ടാണോ രൂപേ? അതെന്താ ഏട്ടനിപ്പോ അങ്ങനെ ഒരു സംശയം? നിന്റെ ഓരോ സംസാരവും പ്രവൃത്തിയും കാണുന്ന ആർക്കും അങ്ങനെ ഒരു സംശയം തോന്നും. അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളും വീട്ടിലേക്ക് വരാം. എന്നാലും ഞങ്ങളും കൂടി എവിടേക്ക് വരാം കല്യാണി? എന്താ ഇവള് പറഞ്ഞത്? കടത്തിറങ്ങിയാൽ വീടായിരുന്നു. ഇവൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കളഞ്ഞ് നീ ചെയ്യുന്ന സേവനത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയാ. സരയുവിന് വെറുപ്പുണ്ടാകട്ടെ, അത് അവളും ഞാനുമായിട്ടുള്ള അകലം കൂട്ടുകയുള്ളൂ. നിന്നെ ഞാൻ വിളിക്കാം, നീ മൊബൈൽ അറ്റൻഡ് ചെയ്യണം. എന്നിട്ടങ്ങ് സംസാരിച്ചൂടെ? നിന്റെ ശബ്ദം കേൾക്കാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഇങ്ങനെയൊന്നും വ്രതം എടുക്കാൻ പാടില്ല. ഇവളെന്തോ ആഗ്രഹിക്കുന്നുണ്ട്, അത് നേടിയെടുക്കാൻ വേണ്ടിയാ വ്രതം പിടിക്കുന്നത്. എന്റെ ഏട്ടന് വേണ്ടിയാണോ ഈ കഠിന വ്രതം? അതൊന്നുമല്ല, അത് കല്യാണിക്ക് മാത്രം അറിയാവുന്ന രഹസ്യ. എന്നാ നീ പോയിക്കോ. ചാടിയപ്പോ എന്റെ ജീവൻ രക്ഷിച്ചു, ഇപ്പതേ എന്റെ കുഞ്ഞിനെയും. അതിനു പകരമായി ഏട്ടനെ അവൾക്ക് കിട്ടണം. പക്ഷെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുവള് വീട്ടിലുള്ളപ്പോ അതിന് കഴിയോ ഏട്ടാ?